ധനതത്വശാസ്ത്രം ഡേ 19 ആണ്. ആദ്യം പഠിക്കാനുള്ളത് നാണയങ്ങളാണ്. നാണയങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ന്യൂമിസ്മാറ്റിക്സ് എന്നാണ്. നാണയങ്ങളെ പറ്റിയുള്ള പഠനം എന്താണ്? ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യകാലത്ത് നിലവിലിരുന്ന നാണയങ്ങളാണ് പഞ്ചുമാർക്ക് നാണയങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യകാലത്ത് നിലവിലിരുന്ന നാണയങ്ങളാണ് പഞ്ചുമാർക്ക് നാണയങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപ നാണയം ഇറങ്ങിയത് 1962 മുതലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപയുടെ നാണയം ഇറങ്ങുന്നത് 1962 മുതലാണ്. ഒരു രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ഫെറാറ്റിക്കും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കിയ വർഷം 1964 ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പുറത്തിറക്കിയ ഏറ്റവും മൂല്യമുള്ള നാണയമാണ് 1000 രൂപ നാണയമാണ്. ഇന്ത്യയിൽ പുറത്തിറക്കിയ ഏറ്റവും മൂല്യമുള്ള നാണയം ഏതാണ്? 1000 രൂപ നാണയമായിരുന്നു. ബൃഹദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച് 1000 വർഷം പൂർത്തിയാക്കുന്നതിന് പ്രമാണിച്ച് പുറത്തിറക്കിയ നാണയമാണ് 1000 രൂപ നാണയം. 2011 ഇന്ത്യയിൽ ആദായ നികുതി വകുപ്പിൻ്റെ 150 സ്ഥാപക വർഷാചരണം പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ 150 രൂപ നാണയത്തിൻ്റെ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ചാണക്യന്, താമര, തേനീച്ച തുടങ്ങിയവയാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പിൻവാങ്ങിയതിൻ്റെ സ്മരണാർത്ഥം പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഓൾ നേഷൻസ് എന്ന മുദ്രണത്തോടെ കൂടി ബ്രിട്ടൻ പുറത്തിറക്കിയ നാണയമാണ് 50 പെൻസ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 2023 ഏപ്രിൽ മൻ കി ബാത് പരിപാടിയുടെ 100-ാമത് എപ്പിസോഡിനനുബന്ധിച്ച് 100 രൂപ നാണയം പുറത്തിറക്കിയിരുന്നു. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കുന്ന പ്രത്യേക നാണയമാണ് 75 രൂപ നാണയമെന്ന് അറിഞ്ഞിരിക്കുക. നാണയത്തിൻ്റെ ഒരു വശത്ത് രൂപ ചിഹ്നവും മൂല്യവും സിംഹമുദ്രയും ഉണ്ടായിരിക്കും. മറുവശത്ത് പാർലമെൻറ്റ് സമുച്ചയവും ചുറ്റുമായി സൻസദ് സങ്കുൽ അതായത് ദേവനാഗരിയിൽ പാർലമെൻറ്റ് കോംപ്ലക്സ് ഇംഗ്ലീഷിലും എന്നും എഴുതിയിരിക്കും. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ജവഹർലാൽ നെഹ്റു. 1964 ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപ നാണയം പുറത്തു വരുന്നത് 1962 64 ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ നാണയത്തിൻ്റെ മുദ്രണം ചെയ്യപ്പെട്ട ഏക വിദേശിയാണ് ലൂയി ബ്രെയിലിയാണ്. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ഏക വിദേശിയാരാണ്? അത് ലൂയി ബ്രെയിലിയാണെന്ന് ഓർത്തിരിക്കണം. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയനാണ് 5 രൂപ നാണയത്തിലായിരുന്ന ശ്രീനാഥഗുരുവാണ്. അതുപോലെ ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വനിതയാണ് അൽഫോൺസാമിയാണ്. അതും 5 രൂപ നാണയത്തിലാണ്. 2021 നവംബറിൽ മഹാത്മാഗാന്ധിയുടെ ആദരസൂചകമായി ബ്രിട്ടൻ 5 കളക്ടേഴ്സ് കോയിൻ പുറത്തിറക്കിയിരുന്നു. മഹാത്മാഗാന്ധിയുടെ പ്രശസ്ത വാചകമായ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമര എന്നിവയാണ് പ്രസ്തുത നാണയത്തിൽ ആലേഖനം ചെയ്തിരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥം ആണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയിരുന്നത്? ആരുടെയാണ്? വിജയരാജ സിന്ധ്യയാണ്. നോക്കാം, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥം ആണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? വിജയരാജ സിന്ധ്യയാണ് ഉത്തരമായി വരുന്നത്. അടുത്തത് കറൻസികൾ നോക്കാം. ലോകത്തിൽ ആദ്യമേ പേപ്പർ കറൻസികൾ പുറപ്പെടുവിച്ച രാജ്യം ഏതാണ്? അത് ചൈനയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമേ പേപ്പർ കറൻസി കൊണ്ടുവന്നതാരാണ്? അത് ബ്രിട്ടീഷുകാരാണെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ 1 രൂപ നോട്ട് ഒഴികെയുള്ള കറൻസി അച്ചടിക്കുന്നതാരാണ്? അത് റിസർവ് ബാങ്ക് ആണെന്ന് ഓർത്തിരിക്കുക. 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നതാരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ ആദ്യകാല ബാങ്കിലാണ് ജനറൽ ബാങ്ക് ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ, അതുപോലെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ബംഗാൾ ബാങ്ക് തുടങ്ങിയവയായിരുന്നു. കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായ ആക്റ്റാണ് പേപ്പർ കറൻസി ആക്ട് 1861. ഇന്ത്യൻ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം 1957. RBI മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് 1996 മുതലാണ് കേട്ടോ. അപ്പോൾ RBI മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് 1996 മുതലാണെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിലാണ് അല്ലേ. ഹിന്ദി, ഇംഗ്ലീഷ് ഉൾപ്പെടെ 17 ഭാഷകളിലാണ് ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെ പാനലിൽ അച്ചടിച്ചിരിക്കുന്ന ആദ്യ ഭാഷ ഏതാണ്? അത് ആസാമീസാണ് കേട്ടോ. ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെ പാനലിൽ അച്ചടിച്ചിരിക്കുന്ന ആദ്യ ഭാഷ ഏതാണ്? അത് ആസാമീസാണ്. ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന അവസാന ഭാഷ ഏതാണ്? അത് ഉറുദു ആണ്. 17 ഭാഷകളുണ്ട്,
അതിൽ ആദ്യത്തേത് അസാമീസ് ആണ്. ഏറ്റവും അവസാനത്തെ 15-ാമത് ഭാഷയായിട്ട് ഉറുദുവാണ് അടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന 7-ാമത്തെ ഭാഷയാണ് എന്ത്? മലയാളം 7-ാമത് ഭാഷയാണ്. 15-ാമത് ഭാഷ ഉറുദുവാണ്. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി 17 ഭാഷയുണ്ടെന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ ഏതാണ്? അത് നേപ്പാളി ഭാഷയാണെന്നും അറിഞ്ഞിരിക്കുക. ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെയും അംഗീകൃത കറൻസിയാണ് ഇന്ത്യൻ രൂപ എന്ന് അറിഞ്ഞിരിക്കണം. ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെയും അംഗീകൃത കറൻസിയാണ് ഇന്ത്യൻ രൂപ. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് നിർത്തലാക്കിയ വർഷം 1994. 1 രൂപ നോട്ട് നിർത്തലാക്കിയ വർഷം 1994. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് വീണ്ടും വിനിമയത്തിൽ ഇറക്കാൻ തീരുമാനിച്ച 2015. അപ്പോൾ 94 നിർത്തലാക്കി വീണ്ടും പുറത്തിറക്കാൻ തീരുമാനിച്ച 2015 ഓർത്തിരിക്കുക. 2017 നവംബർ 30 100 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ കറൻസി നോട്ടാണ് 1 രൂപ എന്ന് ഓർത്തിരിക്കണം. ജോർജ് 5-ാമൻ്റെ ചിത്രം അലങ്കരണം ചെയ്ത 1 രൂപ നോട്ട് 1917 നവംബർ 30 പുറത്തിറങ്ങിയിരുന്നത്. 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. എന്നാൽ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നവരാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണെന്ന് അറിഞ്ഞിരിക്കണം. സ്വാതന്ത്ര്യാനന്തരം അച്ചടിക്കപ്പെട്ട ആദ്യ 1 രൂപ നോട്ടിൽ ഒപ്പിട്ട കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് മലയാളിയായ ആർ കെ മേനോൻ ആണെന്ന് ഓർത്തിരിക്കണം. ഇതാണ് സ്വാതന്ത്ര്യാനന്തരം അച്ചടിക്കപ്പെട്ട ആദ്യ 1 രൂപ നോട്ടിൽ ഒപ്പിട്ട കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആരാണ്? ആർ കെ മേനോനാണ്, മലയാളിയാണ് അദ്ദേഹം. എ ബി വാജ്പേയിയുടെ ചിത്രം മുദ്രണം ചെയ്ത എത്ര രൂപയുടെ പുതിയ നാണയമാണ് കേന്ദ്ര സർക്കാർ 2018 പുറത്തിറക്കിയത്? 100 രൂപയുടെയായിരുന്നു. അതുപോലെ തന്നെ വിജയരാജ സന്ധിയുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥം ഇന്ത്യൻ ധനമന്ത്രാലയം പുറത്തിറക്കിയ നാണയമായിരുന്നു 100 രൂപ നാണയമെന്നും അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. പോളിമർ ബാങ്ക് നോട്ട് ആദ്യമായി ഇറക്കിയത് ഓസ്ട്രേലിയ ആയിരുന്നു. 1988 അത്. ഒരു കറൻസിയെ ടോക്കൺ കറൻസി എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ഒരു കറൻസിക്ക് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥത്തെക്കാൾ മൂല്യമുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ എന്താണ്? ടോക്കൺ കറൻസി എന്നാണ് പറയുന്നത്. സോവറിൻ എന്ന ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ രാജ്യമാണ് മാർഷൽ ഐലൻഡ്സ് എന്ന് ഓർത്തിരിക്കുക. ഗുരുനാനാക്കിൻ്റെ 550-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2019 നാണയങ്ങൾ പുറത്തിറക്കിയ രാജ്യമാണ് നേപ്പാൾ എന്നറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചൈന പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ കറൻസിയാണ് ഇ ആർ എം ബി എന്നറിഞ്ഞിരിക്കണം. 2018 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ കറൻസി നോട്ടുകൾ നിരോധിച്ച രാജ്യം ഏതാണ്? 2018 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ കറൻസികൾ നിരോധിച്ച രാജ്യമാണേത്? നേപ്പാളെന്നും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ നാണയ കറൻസി നിർമ്മാണശാലകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് SPMCIL ആണെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. SPMCIL സ്ഥാപിതമായത് 2006 ജനുവരി 13 അറിഞ്ഞിരിക്കണം. SPMCIL ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണെന്നും അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ രൂപയുടെ ചിഹ്നമായ രൂപ ഔദ്യോഗികമായി സ്വീകരിച്ചത് 2019 ജൂലൈ 15 ദേവഗിരി ലിപിയും റോമൻ ലിപിയും കൂടിച്ചേർന്ന ഒരു സംയുക്ത രൂപമാണ് ഈ ചിഹ്നം. ഇന്ത്യൻ കറൻസിയുടെ ചിഹ്നം ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തവരാണ് ഡി ഉദയകുമാറാണ് തമിഴ്നാട് സ്വദേശിയാണെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ചിഹ്നമുള്ള 5-ാമത് കറൻസിയാണ് ഇന്ത്യൻ രൂപയെന്ന് ഓർത്തിരിക്കണം. മറ്റുള്ളവ യൂറോ, എന്നെ, ഡോളർ, പൗണ്ട് തുടങ്ങിയവയാണെന്ന് ഓർത്തിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെൻറ് രൂപ എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് 2010 ജൂലൈ 15 അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ യൂറോ എന്താണ്? യൂറോ നോക്കാം. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ എന്നറിയപ്പെടുന്നത്. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1 യൂറോ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1 പറഞ്ഞിരിക്കണം. യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ അംഗരാഷ്ട്രങ്ങൾ എത്രയാണ്? 20 യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങൾ എത്രയാണ്? 20 അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ നാണയ കറൻസി നിർമ്മാണശാലകൾ നോക്കാം. ഇന്ത്യ ഗവൺമെൻറ് അതുപോലെ തന്നെ കൊൽക്കത്ത, അലിഗർ മിൻറ്റ്, അലിപ്പൂർ മിൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായി 1952 പരിഷ്കരിച്ചിരുന്നു. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് ഹൈദരാബാദിൽ വരുന്നുണ്ട്. അത് 1803 നിസാമിൻ്റെ നവാബ് സിക്കന്ദർ ജാഹ് ആരംഭിച്ചു. പിന്നീട് 1903 സഫിയാദിബാദിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. നിലവിൽ ഹൈദരാബാദിനടുത്ത് ചെരലാപ്പള്ളിയിൽ 1997 ആരംഭിക്കുന്നു. അടുത്തതാണ് ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് മുംബൈയാണ് വരുന്നത്. അത് 1824-1830 കാലഘട്ടത്തിലാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇന്ത്യ സെക്യൂരിറ്റീസ് പ്രസ് നാസിക്ക് 1925, കറൻസി നോട്ട് പ്രസ് നാസിക്ക് 1928, സെക്യൂരിറ്റീസ് പേപ്പർ മില്ല് നർമ്മദാപുരം
1968, ബാങ്ക് നോട്ട് പ്രസ് ദേവദാസ് 1974, സെക്യൂരിറ്റീസ് പ്രിന്റ് പ്രസ് 1982, ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് അത് 1988 തുടങ്ങിയവയാണ് ഇന്ത്യയിലെ കറൻസി നാണയ നിർമ്മാണശാലകൾ. 9 നാണയ കറൻസി നിർമ്മാണശാലകളാണ് ഉള്ളത്. ഇന്ത്യയിലെ നോട്ട് നിരോധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യമാണ് നോട്ട് നിരോധനം വന്നിട്ടുള്ളത്. 1946, 1978, അതുപോലെ 2016 തുടങ്ങിയ 3 വർഷങ്ങളിലാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം വന്നിട്ടുള്ളത്. 1946 പിൻവലിച്ച നോട്ടുകൾ 500, 1000, 10,000 തുടങ്ങിയവയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകൾ പിൻവലിച്ച വർഷം 1946 ജനുവരി 12 ഓർത്തിരിക്കേണ്ടതാണ്. 1946 നോട്ട് നിരോധന സമയത്ത് RBI ഗവർണറായിരുന്നു CD ദേശ്മുഖ് ആയിരുന്നു. 500, 1000, 10,000 എന്നീ നോട്ടുകൾ പുനരാരംഭിച്ച വർഷം 1954 ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നോട്ട് നിരോധനം നിലവിൽ വന്ന വർഷം 1978 ജനുവരി 16 78 നിരോധിച്ച കറൻസി നോട്ടുകൾ 1000, 5000, 10,000 തുടങ്ങിയവയായിരുന്നു. 1978 നോട്ടുകൾ പിൻവലിച്ചപ്പോഴത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. 1978 പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. 1978 നോട്ട് നിരോധന സമയത്ത് RBI ഗവർണർ ആരായിരുന്നു? RBI ഗവർണർ ആരാണ്? IG പട്ടേലായിരുന്നു. ആദ്യത്തെ നോട്ട് നിരോധനം സ്വാതന്ത്ര്യത്തിന് മുമ്പായിരുന്നു, 1946. അന്നത്തെ RBI ഗവർണർ ആയിരുന്നു CD ദേശ്മുഖ്. പിന്നീട് 1978 നിരോധിക്കപ്പെടും നോട്ട് നിരോധനം വരുമ്പോൾ IG പട്ടേലായിരുന്നു RBI ഗവർണർ. ഏത് വർഷമാണ് 2005 മുമ്പുള്ള കറൻസി നോട്ടുകൾ പിൻവലിക്കാൻ RBI തീരുമാനിച്ചത്? 2014 രണ്ടാം മൻമോഹൻ സർക്കാരിൻ്റെ കാലത്തായിരുന്നു അത്. അതുപോലെ തന്നെ 2016 വിനിമയത്തിൽ നിന്ന് പിൻവലിച്ച കറൻസി നോട്ടുകളാണ് 500, 2,000 ആയിരുന്നു അല്ലേ. പുതിയ കറൻസി നോട്ടിലെ ചിത്രങ്ങളും നിറങ്ങളും നോക്കാം. 500 രൂപ നോട്ടിൽ സ്റ്റോൺ ഗ്രേ ആണ് ചിത്രം വരുന്നത്, ചെങ്കോട്ടയായിരുന്നു. അതുപോലെ തന്നെ 500 രൂപ നോട്ടിനകത്ത് സ്റ്റോൺ ഗ്രേ ആണ്, ചെങ്കോട്ടയാണ് ചിത്രം വരുന്നത്. 200 രൂപ നോട്ടിനകത്ത് ബ്രൈറ്റ് യെല്ലോയാണ്, സാഞ്ചി സ്തൂപമാണ് ചിത്രമായി വരുന്നത്. 100 രൂപ നോട്ടിനകത്ത് ലാവൻഡർ കളറാണ് വരുന്നത്, അതിനകത്ത് റാണി കി വാവാണ് വരുന്നത് ഗുജറാത്തിലെ. 50 രൂപ നോട്ടിനകത്ത് ഫ്ലൂറസൻ്റ് ബ്ലൂ ആണ്, ഹംപിയിലെ രഥമാണ് അതിൻ്റെ ചിത്രമായി വരുന്നത്. 20 രൂപ നോട്ടിനകത്ത് കളറ് ഗ്രീനിഷ് യെല്ലോയാണ്, യെല്ലോറ ഗുഹകളാണ് വരുന്നത്. 10 രൂപ നോട്ട് ചോക്ലേറ്റ് ബ്രൗൺ ആണ്, അതിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് വരുന്നത്. 1 രൂപ നോട്ടിൽ പിങ്ക് ഗ്രീൻ ആണ് വരുന്നത്, സാഗർ സാമ്രാട്ടാണ്. അപ്പോൾ 1 രൂപ നോട്ടിൽ പിങ്ക് ഗ്രീൻ കളർ ചിത്രം വരുന്ന ഏതാണ്? സാഗർ സാമ്രാട്ട്. 10 രൂപ നോട്ടിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് വരുന്നത്, നിറം ചോക്ലേറ്റ് ബ്രൗൺ ആണ്. 20 രൂപ നോട്ടിൽ യെല്ലോറ ഗുഹകളാണ്, കളർ വരുന്നത് ഗ്രീനിഷ് യെല്ലോയാണ്. 50 രൂപ നോട്ടിൽ ഹംപിയിലെ രഥമാണ് വരുന്നത്, നിറം ഫ്ലൂറസൻ്റ് യെല്ലോയാണ്. 100 രൂപ നോട്ടിൽ റാണി കി വാവ്, അല്ല ഗുജറാത്തിലെ റാണി കി വാവ് ആണ് വരുന്നത്, കളർ വരുന്നത് ലാവൻഡർ ആണ്. 200 രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപമാണ് വരുന്നത്, നിറം ബ്രൈറ്റ് യെല്ലോ ആണ് വരുന്നത്. അതുപോലെ തന്നെ 500 രൂപ നോട്ടിൽ ചെങ്കോട്ടയാണ് ചിത്രം വരുന്നത്, നിറം വരുന്നത് സ്റ്റോൺ ഗ്രേയുമാണ്. 2016 നോട്ട് നിരോധന സമയത്തെ RBI ഗവർണറായിരുന്നു ഊർജിത് പട്ടേലായിരുന്നു. 2016 500, 1,000 എന്നീ നോട്ടുകളുടെ നിരോധനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് 2016 നവംബർ 8 ആയിരുന്നു. നിരോധനം പ്രാബല്യത്തിൽ വന്നത് 2000 നവംബർ 9 അറിഞ്ഞിരിക്കേണ്ടതാണ്. 2016 നോട്ട് നിരോധന സമയത്തെ പുതിയ കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ വന്നപ്പോഴുള്ള ധനകാര്യമന്ത്രി ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. 2023 മെയ് 19 ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായി 2000 രൂപ നോട്ടുകൾ വിനിമയത്തിൽ നിന്നും RBI പിൻവലിക്കുന്നു. 2021 ഒക്ടോബർ വരെ മാത്രമേ ഈ കറൻസിയുടെ വിനിമയം സാധ്യമാകുകയുള്ളൂ എന്നും അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ പഴയ രൂപയും അതിൻ്റെ ചിത്രങ്ങളും നോക്കാം. പഴയ 5 രൂപ നോട്ടിൽ കർഷകരും ട്രാക്ടറുമായിരുന്നു. പഴയ 10 രൂപയിൽ ആനയെ, കടുവ, കാണ്ടാമൃഗം തുടങ്ങിയായിരുന്നു. പഴയ 20 രൂപ നോട്ടിനകത്ത് മൗണ്ട് ഹാരിയറ്റ് ആയിരുന്നു. പഴയ 50 രൂപയ്ക്ക് അത് ഇന്ത്യൻ പാർലമെൻ്റ് ഉണ്ടായിരുന്നു. പഴയ 100 രൂപ നോട്ടിനകത്ത് ഹിമാലയ പർവ്വതവും. പഴയ 500 രൂപ നോട്ടിനകത്ത് ദണ്ഡിയാത്രയായിരുന്നു. പഴയ 1,000 രൂപ നോട്ടിനകത്ത് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയും. 2,000 രൂപ നോട്ടിനകത്ത് മംഗളയാനുമായിരുന്നു ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ നേരിട്ട് പിൻവലിച്ചതിന് അനുകൂലമായി നിയമസഭയിൽ പ്രമേയം പാസാക്കിയ കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിച്ചതിന് അനുകൂലമായി നിയമസഭയിൽ പ്രമേയം പാസാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്?
പുതിയ 500 രൂപ നോട്ടിൽ ചെങ്കോട്ടയാണ്, അതിൻ്റെ നിറം എന്താണ്, സ്റ്റോൺ ഗ്രേ ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് ഡിജിറ്റൽ പാതയിൽ ഇന്ത്യ. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കറൻസി രഹിത ഇടപാടുകളെക്കുറിച്ച് അവബോധനം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടി വിയാണ് ദിക്ഷില എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. 2016 ഡിസംബർ 9 അത് കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 14444 ആണെന്ന് ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപാണ് കരാങ്. മണിപ്പൂരിലെ കരാങ്ങാണ് ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ്. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത കളക്ടറേറ്റാണ് പത്തനംതിട്ട എന്ന് ഓർത്തിരിക്കണം. കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവുന്ന ട്രഷറിയാണ് കാട്ടാക്കട തിരുവനന്തപുരത്ത്. ഇന്ത്യയിൽ ആദ്യമായി ഇ പേയ്മെൻറ്റ് ആരംഭിച്ച കോടതിയാണ് പൂനെ ജില്ലാ കോടതി എന്ന് ഓർത്തിരിക്കണം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഈ കോർട്ട് ഫീ പേയ്മെൻറ്റ് സംവിധാനം ആരംഭിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ടൗൺഷിപ്പാണ് ഗുജറാത്ത് നർമ്മദ വാലി. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡിജിറ്റൽ പണമിടപാട് സംബന്ധിച്ച് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനായി RBI പുറത്തിറക്കിയ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആയിരുന്നു ഡിജി സാദി എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫീച്ചർ ഫോണുകളിലൂടെ ഇൻ്റർനെറ്റ് ഇല്ലാതെ പണമിടപാട് നടത്തുവാനായി RBI പുറത്തിറക്കിയ സംവിധാനമാണ് UPI 123 Pay എന്ന് അറിഞ്ഞിരിക്കണം. 2022 ജനുവരിയിൽ രാജ്യത്ത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ചെറിയ തുകകൾ ഡിജിറ്റലായി കൈമാറുന്നതിന് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മാർഗരേഖയാണ് ഫ്രെയിംവർക്ക് ഫോർ ഫെസിലിറ്റിംഗ് സ്മാൾ വാല്യൂ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻ ഓഫ്ലൈൻ മോഡ് എന്നിവയായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് 2022 എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കറൻസി രഹിത പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് അറിഞ്ഞിരിക്കുക. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനമാണ് വജ്ര. അതുപോലെ തന്നെ കറൻസി രഹിത ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭീം ആപ്ലിക്കേഷൻ, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി എന്നതായിരുന്നു. UPI, റൂപേ കാർഡ് തുടങ്ങിയ സേവനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാകുന്നതിനായി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച സ്ഥാപനമാണ് NPCL, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡ് എന്നിവയായിരുന്നു. ഡിജിറ്റൽ കറൻസിയും ബിറ്റ്കോയിന് അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് EI സൽവഡോർ ആണെന്ന് ഓർത്തിരിക്കുക. 2020 മാർച്ചിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ ഉപഭോക്താക്കൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് സേവനം അനുവദിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ കമ്പനിയാണ് BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രാമം ഏതാണ്? അത് അഗോദരയാണ്, ഗുജറാത്തിലെ അഗോദരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രാമം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ഗ്രാമമാണ് ഇബ്രാഹിംപൂരാണ്, തെലങ്കാനയിലാണ്. ഇബ്രാഹിംപൂരാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ഗ്രാമമാണത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് നില വന്നത് പൊന്നാനിയിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് വന്ന എവിടെയാണ്? പൊന്നാനിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസാണ് മലപ്പുറം കവനൂരാണെന്ന് ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിതമായത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്.